ഹലോ, നമസ്കാരം. വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ ആണിത്. അതിന് മുമ്പായിട്ട് നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലാണ് ഫസ്റ്റ് ലെയറിൻ്റെ വീഡിയോ ഉള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ലെയറാണ് ചെയ്യുന്നത്. 27 സെൻറ്റിമീറ്റർ ഉള്ള റെഡ് കളർ ചാർട്ടാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് 9 ഈക്വൽ സ്ക്വയേഴ്സ് വരച്ചിട്ടുണ്ട്. ഇനി 4 കോർണേഴ്സിലുള്ള 4 സ്ക്വയേഴ്സ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ 4 സ്ക്വയേഴ്സിന് നമുക്കൊരു ബെൽറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലൊരു കുഞ്ഞു പീസ് റെഡ് കളറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ബെൽറ്റ് പോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ 4 സ്ക്വയേഴ്സിലേക്ക് നമുക്ക് 4 കാർഡ്സ് ഉണ്ടാക്കണം. ഫസ്റ്റ് തന്നെ സ്ക്വയർ പോപ്പപ്പ് കാർഡാണ് ഉണ്ടാക്കുന്നത്. 6 സെൻറ്റിമീറ്ററിലുള്ള 3 സ്ക്വയേഴ്സ് ഒരുമിച്ച് വരുന്ന രീതിയിൽ 2 പീസസ് നമ്മളിവിടെ ബ്ലാക്ക് ചാർട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലൈൻസ് വരച്ചിട്ടുള്ള ഭാഗത്ത് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഈ 2 പീസസ് ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് 2 സെൻറ്ററും ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ കാണുന്നത് പോലെ വേണം മടക്കി കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഓരോ ലെയേഴ്സായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് 5 ഫോട്ടോസ് ഒട്ടിക്കാം. എവിടേക്കാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളത് ഞാനിവിടെ റെഡ് കാർഡ് ഒട്ടിച്ചു വെച്ച് കാണിച്ചു തരുന്നുണ്ട്. ഫോട്ടോ ഒട്ടിക്കാത്ത ഭാഗത്ത് ഇതേപോലുള്ള ഹാർട്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ കാർഡ് ഇവിടെ റെഡിയായി. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമതായിട്ട് നമുക്കൊരു ഫോൾഡ് പോപ്പപ്പ് കാർഡ് ഉണ്ടാക്കാം. 10 സെൻറ്റിമീറ്റർ വീതിയും 8 സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വേണം മടക്കി കൊടുക്കാനായിട്ട്. ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് പോലെ വേണം. നീളത്തിൽ ഇതേപോലെ 2 കുഞ്ഞു പീസസ് കൂടി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒട്ടിക്കാനായിട്ട് 2 ഫോട്ടോസ്. ആദ്യം ഈ ഒരു പീസിൻ്റെ 2 എൻഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇവിടെ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2 എൻഡിലും ഗമ്മ് തേക്കുക. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓപ്പൺ ചെയ്യുമ്പം ഈ ഫോട്ടോ ഇങ്ങനെ പൊങ്ങി വരണം. അതിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ അടുത്ത പീസ് ഒട്ടിച്ചിട്ടുണ്ട് താഴെ. നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ ഡോർ ഒന്ന് അടിപൊളിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഹാർട്ട് ഷേപ്പ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ ഹാഫിൽ മാത്രം ഗമ്മ് തേച്ചിട്ട് ഇതേപോലെ ആ ഒരു ഡോറിൻ്റെ ഹാഫ് സൈഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അടുത്ത ഹാർട്ടും ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കാർഡും റെഡി ആയിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മളൊരു സർക്കിൾ എൻവലപ്പ് കാർഡാണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടമുള്ള മെഷർമെൻറ്റിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് അതിനെ ഇതേപോലെ 9 ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സെൻറ്ററിൽ വരുന്ന സ്ക്വയേഴ്സിൽ ആർച്ച് ഷേപ്പ് വരയ്ക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അത് മാത്രമല്ല, ഈ ഒരു 4 കോർണറിലുള്ള സ്ക്വയേഴ്സും കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഈ സെമി സർക്കിൾസ് ഇതിൽ കാണിക്കുന്ന അതേ ഓർഡറിൽ തന്നെ മടക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന പാർട്ട് ഫസ്റ്റിൻ്റെ ഇടയിലൂടെ ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയുള്ളൂ സർക്കിൾ എൻവലപ്പ് കാർഡ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഫോട്ടോ ഒട്ടിക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ 3-ാമത്തെ കാർഡും കംപ്ലീറ്റായി. ഇനി 4-ാമതായിട്ട് ഒരു സിമ്പിൾ സ്ക്വയർ കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്.
രണ്ട് ഈക്വൽ സ്ക്വയേഴ്സ് വരുന്ന രീതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ പകുതി മടക്കി കൊടുക്കുക. രണ്ട് ഫോട്ടോസ് ഒട്ടിക്കാൻ വേണ്ടി പറ്റും. ഒരു ഫോട്ടോ ഇവിടെ ടോപ്പിലാണ് ഒട്ടിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഹാർട്ട് ഷേപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത സൈഡിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കാം. എക്സ്പ്ലോഷൻ ബോക്സിലേക്കുള്ള നാലാമത്തെ കാർഡും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ നാല് കാർഡ്സും നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയറിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ബെൽറ്റ് ഒട്ടിച്ചിട്ടുള്ളത്. ലാസ്റ്റ് വൺ ഗമ്മ് തേച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതിന് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ ഒരു ക്യാപ്പ് കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് 13 സെൻറ്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ വെച്ചിട്ടാണ്. അതുണ്ടാക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തേർഡ് ലെയറിലാണ് നമ്മൾ ഗിഫ്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഗിഫ്റ്റ് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂന്ന് ലെയേഴ്സും കൂടി വെച്ചിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് അടച്ച് വയ്ക്കാം. ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ പാർട്ട് 1 വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. അതുകൂടാതെ നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ബോട്ടിൽ ആർട്സും ക്രാഫ്റ്റ്സിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.